അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാഷ് കിച്ചൺ വേസ്റ്റൊക്കെ എങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇനി അതാണ് കിച്ചൺ വേസ്റ്റിൻ്റെ ആയിരുന്നത്. ഇനി അന്നേരം നമ്മൾ വീഡിയോയിൽ റീസൈക്കിൾ എങ്ങനെയാന്ന് പറയുന്നുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല. അതുപോലെ കമ്പോസ്റ്റ് ചെയ്യുന്ന ഇലയും കാര്യങ്ങളൊക്കെ അതുകൂടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇത് റീസൈക്കിൾ, അതിനകത്ത് പേസ്പോർഡ്, പേപ്പർ, കുപ്പി, പാട്ട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് വരുന്നത് തിരിച്ച് നമ്മളിൽ തന്നെ എത്തിച്ചേർന്നതാണ് റീസൈക്കിൾ സാധനങ്ങളൊക്കെ. ഇനി ഇതിലായിട്ട് ഇല കമ്പൊക്കെ ഇതിനകത്തു നിന്ന് ഇത് കമ്പോസ്റ്റ് ഉണ്ടാക്കും. അപ്പം ഇത് ട്രാഷ്, ഇതിനകത്ത് കിച്ചൺ വേസ്റ്റ് എല്ലാം കൂടെ നമ്മളിട്ടേക്കുന്നത് ഇവിടെ ട്രാഷ് എന്ന് എഴുതിയിട്ടുണ്ട്, കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി കേട്ടോ, അവിടെ ഇവിടെ കൊണ്ടിടാതിരിക്കാൻ വേണ്ടി. ഇതുപോലെ വേറൊന്നുമുണ്ട് റീസൈക്കിൾ, അതിന് ദേ ഇവിടെ ഒന്നും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പേപ്പർ മറ്റു കാര്യങ്ങളെല്ലാം കൂടെ അതിനകത്ത് റീസൈക്കിളിന് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ആഴ്ച ഒരു ഒന്നോ രണ്ടോ തവണ ഇന്ന് അറിയാം, അത്രേ ആകത്തുള്ളൂ. ഇത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ വെളിയിലുള്ള നമ്മുടെ ഇവിടുത്തെ ഈ ട്രാഷ് കാലിലോട്ട് ഇടുന്നത്. കിച്ചൺ വേസ്റ്റ് കറുത്തിരിക്കുന്നു, റീസൈക്കിൾ ബ്ലൂ, ഗാർഡന് ഇല കമ്പ് എല്ലാം കൂടെ ചേർന്ന് അത് ഗ്രീൻ. ഇത് മൂന്നിന് മൂന്ന് സെപ്പറേറ്റ് വണ്ടിയാണ് വന്നെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ വണ്ടിയിൽ വന്ന് ഇത് എടുത്തുകൊണ്ട് പോകുന്നത് നേരെ ചെല്ലുന്നത് ഇതിൻ്റെ പ്രോസസ്സിങ് സെൻറ്ററിലോട്ടാണ്. അവിടെ ഇതിനെ കോരി എടുത്തിട്ട് പ്രോസസ്സിങ് മെഷീനിലോട്ട് ഇടുന്നു. അവിടെ നിന്ന് നേരെ ബെൽറ്റ് ത്രൂവിൽ പല സെപ്പറേറ്റ് സെക്ഷനിലോട്ട് ചെല്ലുന്നു. അവിടെ നിന്ന് ആൾക്കാർ നിന്ന് അവളിനെ ഓരോന്നോരോന്നായിട്ട് വേറെ വേറെ വേർതിരിച്ച് പല പല സെക്ഷനാക്കി അങ്ങോട്ട് വിടുന്നു. പേപ്പർ വേറെ, പേസ്പോർഡ് വേറെ, ഗ്ലാസ് വേറെ. അതാണ്ട് ഈ ഗ്ലാസിൻ്റെ സെക്ഷനാണ് ഈ പൊട്ടി താഴെ വീഴുന്നത് പൊടി പൊടിയായിട്ട്. അതുകൂടാതെ പേപ്പറിൻ്റെ സെക്ഷനും കൂടെ എല്ലാം ഏത് ഭാഗത്തും ആൾക്കാർ നിന്നുകൊണ്ട് അതിനെ സോർട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് എല്ലാ സെക്ഷനിലും ആൾക്കാരും ഇതുപോലെ നിന്ന് ഇവിടെ സോർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കാണാൻ നമുക്കവിടെ. അപ്പോൾ ഈ ഭാഗം എത്തുമ്പോൾ പേപ്പർ വേറെ, പ്ലാസ്റ്റിക് ബോട്ടിലും എല്ലാം വേറെ, അങ്ങനെ ഒരു ലെവലിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കാന്തത്തിൻ്റെ ഒരു റോള് കറങ്ങുന്നത്. മെറ്റൽ പാർട്സ് എല്ലാം കൂടെ ഇതിൽ ആകീർണം ചെയ്തിട്ട് നേരെ വേറെ സെക്ഷനോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വീഴുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ വലിയ മെഷീനോട്ട് കയറുമ്പോൾ ഇത് ഓരോ കട്ടക്കട്ടയായിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇത് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യത്തിനാണ് ഇങ്ങനെ ഒരു പീസ് പീസാക്കി അവർ മാറ്റുന്നത്. പേപ്പർ വേറെ, ക്യാൻ വേറെ, പേസ്പോർഡ് വേറെ, അങ്ങനെ പല സെക്ഷനാക്കി വണ്ടിയിലോട്ട് കയറ്റി അതിനെ ഓരോ ഫാക്ടറിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഫാക്ടറികളിൽ നിന്ന് തന്നെ ഇത് തന്നെ നമുക്ക് പ്രോസസ്സ് ചെയ്ത് പുതിയ പുതിയ ബോട്ടിൽ ക്യാനൊക്കെ ആയിട്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ച് ഇതെത്തുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും റീസൈക്കിൾ കളയേണ്ട, നമുക്ക് നാല് കാശുണ്ടാക്കാൻ വേണ്ടി. ഇതുപോലെ റീസൈക്കിൾ സെൻറ്റർ ഉണ്ട്, വീടിനടുത്തൊക്കെ ഉണ്ടാവും. അവിടെ കൊണ്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം വിൽക്കാം. അതിൻ്റെ റേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഷോപ്പ് പോലെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ബാക്ക് ഭാഗം വേറെ സെപ്പറേറ്റ് ആണ്. വണ്ടിയിൽ കയറ്റാൻ ഭാഗത്തുള്ള ആ ട്രക്കിൽ കയറ്റുന്ന സെക്ഷനാണ് ഈ ബാക്കി വെച്ചേക്കുന്നത്. ഫ്രണ്ടിലെ ഫ്രെയിം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അവർക്ക് ഈസിയാണ്. സാധനങ്ങൾ നേരെ വാങ്ങിക്കുക, അതിനകത്തോട്ട് ഇടുക. അതുപോലെ യാത്രക്കാരുടെ പരിസരം എന്ന് നീറ്റാണെന്ന് നോക്കുക. പിന്നീട് കമ്പോസ്റ്റ്, ഉണങ്ങിയ ഇലയും കമ്പും മറ്റുമാണിത്. പച്ച ഇല കൊണ്ടുവന്നാലും ഇവിടെ ഉണക്കി അത് പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം ഇതിനെല്ലാം കൂടെ വാരിയെടുത്ത് ഒരു സ്ക്രീൻ ചെയ്യാൻ വേണ്ടി ഒരു മെഷീനിലോട്ട് ഇടുന്നു. ബെൽറ്റ് ത്രൂവിൽ സോർട്ട് ചെയ്യാൻ വേണ്ടി അതിനെ കൊണ്ടുപോകുന്നു. കല്ലും കട്ട, മണ്ണ് തുടങ്ങിയവയെല്ലാം കൂടെ ഇതാണ് ഇവിടെ കാണാം. അത് ലെഫ്റ്റ് സൈഡിൽ കൂടെ വീഴുന്നു. ലൈറ്റ്, അതാണ് നമുക്ക് വേണ്ടത്. അതായത് ഇലയും കമ്പും എല്ലാം കൂടെ പൊടിച്ച് വലത് സൈഡിൽ കൂടെ വീഴുന്നു. പിന്നെ രണ്ട് ഈ വീഴുന്നതാണ് കല്ല്. അപ്പോൾ അതിനകത്ത് നിന്ന് കല്ലും മണ്ണും എല്ലാം കൂടെ മാറ്റി ഇതാ ഇവിടെ വീഴുന്ന കാണാം. കല്ല്, മണ്ണ് എല്ലാം കൂടെ. പിന്നീട് ഈ കാണുന്നതാണ് കമ്പോസ്റ്റ്. ഇലയും കമ്പും എല്ലാം കൂടെ പൊടിച്ച് വരുന്നതാണ് ഈ കമ്പോസ്റ്റ്. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല ക്ലിയറായിട്ട് കമ്പോസ്റ്റ് വന്ന് കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒത്തിരി കമ്പനികളുണ്ട് ഇവിടെ. പല ദിവസങ്ങളായിട്ട് ഇവിടെ ഇതിനെ ഇട്ടിട്ട് പല ലെവലിൽ അതിനെ കമ്പോസ്റ്റ് ചെയ്തിട്ട് ഓരോ കടകൾക്കും ഫാക്ടറികൾക്കൊക്കെ കൊടുക്കുന്ന സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. ട്രാഷിൻ്റെ ഡിസ്പോസൽ വീഡിയോയിൽ പ്ലാസ്റ്റിക് കൂടെ അതിനകത്ത് എടുത്ത് ഡമ്പ് ചെയ്യുന്നൊരു സിസ്റ്റം കാണിച്ചായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചു അത് പ്ലാസ്റ്റിക് അതിനകത്ത് എന്ത് ചെയ്യും. അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്ലാസ്റ്റിക്കും അതിനകത്ത് അതുപോലെ തന്നെ ഭൂമിക്കടിയിലിട്ട് പോകുന്നുണ്ട്. അത് എന്തായാലും ഒരു 100 വർഷം വരെ അവിടെ ഉണ്ടാകും. പ്ലാസ്റ്റിക്കിന് അതിനെ ദ്രവിച്ചൊക്കെ വളരെയധികം സമയമെടുക്കും. പിന്നീട് ആരും ചോദിച്ചു കുപ്പിയോ ഗ്ലാസ്സോ ഒക്കെ പൊട്ടിയാലേ വീഴും. അത് റീസൈക്കിൾ ബിന്നിലാണ് ഇടുന്നത്. അവിടെ നിന്നാണ് പിന്നെയും ഫാക്ടറികളിലൊക്കെ വിട്ട് അവിടുന്ന് അതിനെ പൊടിച്ചിട്ട് വേറെ ബോട്ടിലായിട്ട് നമുക്ക് തന്നെ തിരിച്ചെത്തുന്നതാണ്. ഇതിനകത്ത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 1 മാസം എത്ര
ഡോളർ വരും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിശ്ചിത തുക നമ്മൾ അടയ്ക്കണം. ഇത് ഒരു മാസം മാസമാണെന്ന് പറഞ്ഞെങ്കിലും എവറി 2 മന്ത്സാണ് ഇവിടുത്തെ ബില്ല് വരുന്നത്. സാനിറ്റേഷൻ എന്ന് പറഞ്ഞാണ് ബില്ല് വരുന്നത്. അതുകൊണ്ട് 75-80 ഡോളർ വരും ഒരു ആവറേജ് ഒരു മാസത്തെ ബില്ല്. 2 മാസത്തോടെ ചേർന്ന് വരുന്നത്. അതുകൊണ്ട് 150-160 ഡോളറൊക്കെ 2 മാസം കൂടുമ്പോൾ അതാകുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴും ആദ്യമൊക്കെ കുറേ മാസങ്ങളിൽ ചിലപ്പോൾ ഇന്ത്യൻ രൂപയായിട്ട് കണക്ക് കൂട്ടും. ഡോളർ ഇൻറ്റു 80 രൂപ 85 എത്ര അറിയത്തില്ല. ഇപ്പോൾ 80 ആവറേജ് 80 കൂട്ടിക്കോളും. 80 ഇത്ര പൈസ ആകുമ്പോൾ നല്ലൊരു തുകയാകും. പക്ഷേ നമ്മൾ 80 രൂപ എന്നുള്ള രീതിയിലായിരിക്കും കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയിലാണെ റിയാൽ ഇത്ര റിയാൽ, അല്ലെ യു എയിലാണെ ദർഹം. അപ്പോൾ അത്രയും കൊടുത്താൽ നമുക്ക് അതിൻ്റെ അകത്ത് ട്രാഷിൻ്റെ ഒരു ടെൻഷനും ഇല്ല. അതുപോലെ ഈ കണ്ട വലിയ വലിയ ബിന്നുകൾ പല കളറിലുള്ള അതെല്ലാം ഈ കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനി. ഈ ബിൻ എന്തെങ്കിലും പ്രശ്നം വന്നാലും അവരത് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് പുതിയ സാധനം തരികയും ചെയ്യും. അതും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വെളിയിൽ വെച്ചാൽ തെരുവുനായ കടിച്ചുകൊണ്ട് പോകും സാധനങ്ങളൊക്കെ എന്ന്. അപ്പോൾ ഈ ട്രാഷ് ബിൻ വെളിയിൽ വെച്ചാലും തെരുവുനായ ഇല്ല ഇവിടെ ആക്ച്വലി. അതുകൊണ്ട് അങ്ങനൊരു വിഷയം ഇല്ല. പിന്നെ വേറെ ആരോടും ചോദിച്ചായിരുന്നു ഇത് കള്ളന്മാരടിച്ചുകൊണ്ട് പോകുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണെങ്കിൽ എടുത്ത് വെച്ചേക്ക് നേരത്തെ രാത്രി മൊത്തം അവിടെ ഇരിക്കും. പിറ്റേ ദിവസം ആണ് ഇത് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ 2 ദിവസമോ ഒരാഴ്ചയോ എവിടുന്നാലും ആരും ഇത് എടുത്തുകൊണ്ട് പോകത്തില്ല. എന്തുകൊണ്ടെന്നാൽ ശക്തമായ ഒരു നിയമമുണ്ട്. അതുകൊണ്ടാണ് പോകുന്നു. പിന്നെ ജയിലിലായിരിക്കും. വേസ്റ്റ് ഈസിക്കൽ ടു വേസ്റ്റ് അല്ല, വേസ്റ്റ് ഈസിക്കൽ ടു മണി. അതാണ് ഇവിടുത്തെ പോളിസി. എന്തിനെ മണിയൊക്കെ ഇവിടുത്തെ ഏത് സിസ്റ്റം, നമ്മൾ വേസ്റ്റ് മാത്രമല്ല നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ ഏതൊരു ഫെസിലിറ്റി നോക്കിയാലും അവിടുന്ന് അവർ പൈസ ഉണ്ടാക്കാൻ നോക്കും. ഇപ്പോൾ ടിക്കറ്റ് ഫൈൻ കിട്ടുക, ടിക്കറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്, ഏതാ ട്രാഫിക് ഫൈൻ, അതിനൊക്കെ ഭീമമായ തുകയാണ് കിട്ടുന്നത്. ചെറിയ തുകയല്ല. എനിക്കും കിട്ടിയതാ, ഒരു തവണ കിട്ടി $430 ഒരു തവണ ഫൈൻ കിട്ടിയത്. എന്തിനാണ്? ഓവർ സ്പീഡ് വന്നേന്. 430 ഡോളറിന് 80 രൂപയുടെ കണക്ക് കൂട്ടി എത്ര വരും? ജസ്റ്റ് ഓവർ സ്പീഡ് പോയത്. അപ്പോൾ അങ്ങനെ ഏത് കാര്യത്തിലും നമ്മൾ ശരിക്കും അവർ ഏത് രീതിയായാലും പൈസ ഉണ്ടാക്കുന്ന തിയറിയാണ് ഇവിടെ കാര്യം. അതുകൊണ്ട് എന്തോ പലരും പിന്നെയും കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനും മടിക്കും. അതുപോലെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയാൽ കാണാം എല്ലാത്തിൽ നിന്നും അവർ പൈസ ഉണ്ടാക്കുന്നത്. അതായത് റീസൈക്കിളിൽ നിന്ന് എടുക്കുന്ന ബോട്ടിൽ വരുന്നുണ്ട്, പിന്നെ ക്യാനുകൾ വരുന്നുണ്ട്, പേപ്പറുകൾ വേറെ ആകുന്നു, പേസ്റ്റ്ബോർഡ് വേറെ ആക്കുന്നു, എല്ലാം കൊണ്ടും വെറുതെ കളയുകയല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടായി നമ്മളിലേക്ക് തിരിച്ചു വരുന്നു. അവിടെ തന്നെ പൈസ. പിന്നെ ഈ കാണുന്ന കമ്പും വേസ്റ്റും എല്ലാം കൂടെ ഇലയും കൂടെ ചേർന്ന കമ്പോസ്റ്റായിട്ട് തിരിച്ച് കർഷകർക്ക് വരുന്നതുകൊണ്ട് അതിൻ്റെ അകത്തൊന്നും പൈസ. അപ്പോൾ എങ്ങനെ ഏതൊരു പ്രൊഡക്റ്റ് കിട്ടിയാലും അതിൻ്റെ അകത്തൊന്നും പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഒരു തിയറി. അതുപോലെ ഈ കാണിച്ചത് കാലിഫോർണിയയിലെ സിസ്റ്റമാണ്. പല സ്റ്റേറ്റിലും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പാർട്ട്മെൻറ്റുകളിലോ മറ്റ് പല സ്ഥലങ്ങളിലോ സെയിം സിസ്റ്റം ആയിരിക്കത്തില്ല. ആഴ്ച 2-3 തവണ വരാം, അല്ലെങ്കിൽ ദിവസവും വരാം. ആ ഏരിയയുടെയോ അവിടുത്തെ ട്രാഷിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഏരിയയിൽ ആഴ്ച ഒരിക്കലാണ് ഇത് കളക്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഗവൺമെൻറ് മാത്രമല്ല നമ്മളും ഇതിനകത്ത് ഇൻക്ലൂഡ് ആകണം. മാസം 50 അല്ലെങ്കിൽ 100 രൂപ കൊടുത്താൽ അപ്പോൾ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ ഓരോ ബിന്നുണ്ട്, ആ ബിന്നിൽ തരുവാണെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ബിന്നിൽ അതാത് വേസ്റ്റ് ഇട്ട് വെക്കാനും ശ്രദ്ധിക്കണം. എങ്കിലേ നമ്മൾ നാടും വീടും എല്ലാം നേരെയായി പോകത്തുള്ളൂ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒന്ന് ഫോളോ ചെയ്തിട്ട് അവിടെ നിന്ന് മെസ്സേജ് അയച്ചാൽ മതി. റിപ്ലൈ തരാം. ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.